നമസ്കാരം, റാഫ് ടോക്സിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിഹാസ നായകൻ സെർജിയോ റാമോസ് ഇനി റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയിൽ ഇല്ല എന്നുള്ള കാര്യം പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. റയൽ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് റാമോസ് ചേക്കേറുമെന്നുള്ളത് ഫുട്ബോൾ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. പക്ഷേ കഠിനമായിരുന്നുവെങ്കിലും റയൽ വിടാനുള്ള തീരുമാനം റാമോസ് തന്നെ കൈക്കൊള്ളുകയായിരുന്നു. എന്തുകൊണ്ടാണ് സെർജിയോ റാമോസ് റയൽ വിടാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതിനെ പറ്റി പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റയൽ മാഡ്രിഡ് പ്രസിഡന്റായ ഫ്ലോറന്റിന പെരസും നായകനായ സെർജിയോ റാമോസും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലേറ്റതാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാന കാരണമായി മാർക്ക ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരിയിൽ റാമോസിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരസും റാമോസും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. തനിക്ക് ഇനിയും കുറച്ച് വർഷക്കാലം കൂടി കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയുമെന്ന് റാമോസ് സ്വയം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടോ അതിലധികമോ വർഷത്തിന്റെ കരാറായിരുന്നു അദ്ദേഹം റയലിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പെരസ് ഇതിന് വഴങ്ങിയില്ല. പിന്നീടും റയലും റാമോസും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടിരുന്നില്ല. എന്തെന്നാൽ ഒരു വർഷത്തെ കരാർ മാത്രമാണ് പെരസ് റാമോസിന് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ താൻ അർഹിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിച്ച റാമോസ് തന്നെ റയൽ വിടാനുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. എന്തൊക്കെയായാലും താൻ റയലിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നുള്ള ഉറപ്പ് തൻ്റെ ആരാധകർക്ക് നൽകിക്കൊണ്ടാണ് സെർജിയോ റാമോസ് സാന്റിയാഗോ ബെർണാബുവിൻ്റെ പടികൾ ഇറങ്ങുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.